89-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി കാർഷിക തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തിൽ നടന്ന സമ്മേളനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ നാടെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് എവിടെയും കാണാൻ കഴിയും. എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങളുമാണ് നമുക്ക് ലോകത്തെമ്പാടും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏത് പുസ്തകമെടുത്ത് വായിച്ചാലും അതിൻ്റെ ഒരറ്റത്ത് ഗുരുദേവൻ നടപ്പിലാക്കിയ കാര്യങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും അവർ പഠിച്ചു വരുന്നത് ശ്രീനാരായണ ഗുരുവിലൂടെ അദ്ദേഹം കൊണ്ടുവന്ന ആപ്ത വാക്യങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ ആദ്യ പേര് ഗുരുദേവൻ്റെതാണ് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഗുരുദേവ ദർശനങ്ങൾ എക്കാലത്തും പ്രശസ്തമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ അതിലുമേറിയോ ഇന്ന് ഗുരുദേവ ദർശനങ്ങൾ പ്രശസ്തമാണ്. കാലുഷ്യമേറുന്ന ഈ കാലത്ത് ഗുരുദേവ ചിന്തയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും നമുക്ക് വഴികാട്ടികളാകും എന്നതിൽ ഒരു തർക്കവുമില്ല. നാം ഗുരുദേവനെ എത്ര കണ്ട് മനസ്സിലാക്കി എന്നതും പുതിയ തലമുറയ്ക്ക് എത്രമേൽ അത് പകർന്ന് നൽകി എന്നതും നാം പരിശോധിക്കപ്പെടും. ശിവഗിരി തീർത്ഥാടന കാലം ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനത്തിനും ഗുരുദേവൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു വേദിയാണ്. കാർഷിക തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമ്മേളനം ഗുരുദേവൻ മുന്നോട്ട് വെച്ച സാമൂഹിക കാഴ്ചപ്പാടുകളെ അടിസ്ഥാനമാക്കിയുള്ള ആശയ പ്രചരണത്തിൻ്റെ ഭാഗമാണ്. തൊഴിലിനെയും അതിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക ജീവിതത്തെയും അതിനെക്കുറിച്ചുള്ള ദർശനങ്ങൾ ഗുരുദേവൻ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. പിന്നോക്ക വിഭാഗത്തെ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്തിക്കാൻ പരിശ്രമിച്ചത് ഗുരുദേവനാണ്. കേരളത്തിൽ ആദ്യമായി തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഏർപ്പെടുത്തിയത് SNDP ആദ്യ സമ്മേളനത്തിൽ വച്ചാണ്. സംഘടിച്ച് ശക്തരാകുക മാത്രമല്ല ഗുരുദേവൻ ആഹ്വാനം ചെയ്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കൃഷിയും വ്യവസായവും നടത്തി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ തൊഴിൽ മേഖലയിലും തൊഴിൽ സംസ്കാരത്തിനും സാരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ചിഞ്ചു റാണി അഭിപ്രായപ്പെട്ടു. സമ്മേളനത്തിൽ V.ജോയ് MLA അധ്യക്ഷത വഹിച്ചു. V.K. പ്രശാന്ത് MLA, ബിന്ദു കൃഷ്ണ, SNDP യോഗം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ്, സച്ചിദാനന്ദ സ്വാമികൾ, ഗുരുപ്രസാദ് സ്വാമി, ബോധേശ്വര സ്വാമി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. HP News, വർക്കല.